നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? ഭഗ്യാമ്മന്റെ കുറ്റം പറയുന്നല്ല. അതല്ല എനിക്കറിയാം, എന്താ പറയണ അറിയില്ലല്ലോ. എനിക്കണ്ട അവിടെ ഇരുന്നോ. എനിച്ചിട്ടുള്ള ബഹുമാനൊന്നും വേണ്ട, ബഹുമാനൊക്കെ മനസ്സിലുണ്ടായാ മതി കുട്ടികളെ. എന്താ പറഞ്ഞോണ്ടിരിക്കണേ? അതേ കുമാരി, നിന്നോട് സംസാരിക്കാനപ്പോ ഭഗ്യാമ്മ വന്നെ. എന്താ നീയോ അപ്പുണ്ണിയും തമ്മിലുള്ള പ്രശ്നം? അതൊന്നുമില്ല. ഇണ്ടമ്മാവാ, ചേച്ചി ഇന്നലെ ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നത് പങ്കമ്മനോട് അറിയട്ടെ. അതെ അമ്മാവാ, ചേച്ചി ഒരു സ്വപ്നം കണ്ടു, അതാ പ്രശ്നം. എന്ത് സ്വപ്നം? അതെ, അപ്പുണ്ണിയണ്ണ ലോട്ടറി അടിച്ചെന്നാ ചേച്ചി സ്വപ്നം കണ്ടേ. അതിനെന്താ ലോട്ടറി അടിച്ചത്? അല്ലല്ലേ, അത് നല്ലതാ, സ്വപ്നത്തിന്റെ ബാക്കിയും കൂടെ ഉണ്ട്. അതെന്താ? ലോട്ടറി അടിച്ച അപ്പുണ്ണിയണ്ണേ ചേച്ചിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ പെണ്ണിനെ കെട്ടിയിരുന്നു, കാറിൽ കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ നടക്കുമെന്ന് പേടിച്ചിരിക്കുക. അത് ശരി, അപ്പൊ ഇതാ പ്രശ്നം. ഓ എന്റെ കുമാരിയെ, നീ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണ കുട്ടി? എന്തൊക്കെയാ ഈ പറഞ്ഞുണ്ടാക്കണേ? ഇപ്പൊ നീ കണ്ടതൊക്കെ ഫലിക്കണ വെച്ചാ എന്തൊക്കെ നടക്കണം ഇവിടെ? ഇപ്പൊ ഞാൻ തന്നെ ഒരു 100 തവണ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണത് കണ്ടിട്ട് സ്വപ്നം വല്ലതും നടക്കുവോ? ഇതേവരെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി ആയിട്ടില്ല. അമ്മാവാ, അമ്മാവൻ ഇതത്ര നിസ്സാരമായിട്ട് കാണണ്ട. അമ്മാവൻ ഗർഭിണി അല്ലല്ലോ, വെളുപ്പാങ്കാലത്താണ് ഈ സ്വപ്നമൊക്കെ കണ്ടേ. എന്നാ കുമാരേച്ചിയുടെ കാര്യമേ അങ്ങനെയല്ല, ഗർഭിണികൾ വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ടാലേ അത് ബലിക്കുമെന്നാ. അവളെ വെറുതെ വഴക്കൊന്നും പറയണ്ട, സ്വപ്നം ബലിക്കാൻ പോണതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ത് ലക്ഷണം നീ കണ്ടേ? ആ പുണ്യേട്ടൻ നീ കണ്ട കാലായിട്ട് ലോട്ടറി എടുത്തിട്ടില്ലല്ലോ, ലോട്ടറി എടുത്തിണ്ട്. എന്നിട്ട് അമ്പിളിയേട്ടനോട് പോയി പറയാ കാറോടിക്കാൻ പഠിപ്പിക്കണമെന്ന്. ഓ, അപ്പൊ ഈ കാരണങ്ങൾ വെച്ചിട്ടാണ് നീ ഇപ്പൊ അവനങ്ങനെ വേട്ടാടണേ? ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ കുട്ടി, നീ പഠിച്ചൊരാളല്ലേ, എങ്ങനെ നിനക്ക് PSC ഒക്കെ കിട്ടിയത്? അയ്യോ, നീ ഇപ്പൊ ഇന്നെന്തെങ്കിലും കാണാൻ തുടങ്ങിയതാ അപ്പുണ്ണിനെ? ചെറുപ്പം മുതൽ കാണണല്ലേ. നീ എന്താ വിചാരിച്ച അവന്റെ കാശില്ലാത്തോണ്ടപ്പോ ഈ ആദ്യം ഒന്നും കാണിക്കാതെന്ന് വിചാരിച്ചേ? പൂത്ത പണം ഉണ്ട് അവന്റെ. നീ ഇപ്പൊ പറഞ്ഞൊക്കെ കാണിക്കണെങ്കിൽ അവന് ഒരു ഒറ്റ ദിവസം വേണ്ട, അത് മനസ്സിലാക്കിക്കോ. ആരും അത്ര നിഷ്കളങ്കരൊന്നും അല്ല വങ്കിയാമ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വെറുതെ അവിടെയും ഇവിടെയും കിടക്കണ വിഷയങ്ങൾ കുത്തിപ്പൊക്കി പെരിപ്പിച്ചിട്ട് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട, രണ്ടാളും കൂടി ആണ് ഞാൻ പറയണേ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ വർത്തമാനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാ. അയ്യേ, കുട്ടി വളരെ മോശമായി പോയിട്ടോ. അല്ല, പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്, വളരെ മോശമായി പോയത്. ആ ചെക്കനെ അത്ര വിഷമിക്കുന്നുണ്ട്, എന്തപ്പോ കഥ? അയ്യോ, ഈ വക ചിന്ത ഒന്നും കൊണ്ട് നടക്കരുത് കേട്ടോ. പറഞ്ഞില്ല എന്നോട നമ്മുടെ കുടുംബത്തെ വേണ്ട, അത് നല്ല കാര്യമല്ല. അല്ല ഷാന, ഇങ്ങോട്ട് പോരെ മോളെ. എന്തിനാ മാവാ? അല്ല ചേച്ചി അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, മോളുകൊണ്ട് പോരെ. ചേച്ചിക്ക് ഞാൻ കൂട്ട് കൊടുത്തോളാം. ആ അല്ല, നീ കൂട്ട് കൊടുത്തു കൊടുത്തിട്ട് അവളുടെ ശരിക്കുള്ള കൂട്ട് പൊളിയണ്ട, അതായി പറയണേ. ഇടുവാ പോരെ, വാ വാ വന്നോ, ഇട്ട് പോന്നോ, വാ നടക്ക ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.